നമസ്കാരം. ഈ നാട് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിയോഗികളെ കഴുകനെ പോലെ ആക്രമിക്കാൻ കരുത്തുള്ള ഇന്ത്യൻ വ്യോമസേന ബഹിരാകാശത്തും സ്ഥാനമുറപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യക്കാരെന്ന നിലയിൽ അഭിമാനം തോന്നുകയാണ്. ഇളം നീല നിറത്തിൽ തുന്നിയ യൂണിഫോം ഇട്ട വ്യോമസേനാംഗങ്ങൾ ആകാശ നീലിമയും താണ്ടി ബഹിരാകാശം കാക്കാനും കരുത്തരായി മാറുകയാണ്. ഇതിനായി ഇന്ത്യൻ എയർ ആൻഡ് സ്പേസ് ഫോഴ്സ് എന്ന പേരോടുകൂടിയ പുതിയ പദ്ധതിയാണ് വ്യോമസേന വിഭാവനം ചെയ്യുന്നത്. പുതിയ പേരിനുള്ള നിർദ്ദേശം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ അംഗീകാരമുദ്ര പതിച്ചാലുടൻ വ്യോമസേനയുടെ പുതിയ പേരും റോളും പരസ്യമാക്കും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഏജൻസിയുമായി സഹകരിച്ച് വ്യോമസേന ഇതിനകം തന്നെ ബഹിരാകാശ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. സ്ഥലത്തിന്റെ ആവശ്യകതയ്ക്ക് അനുസൃതമായി ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിനുള്ള രൂപരേഖയും തയ്യാറാക്കി കഴിഞ്ഞു. ഇതിനായി ഹൈദരാബാദിൽ ബഹിരാകാശ യുദ്ധ പരിശീലന കമാൻഡ് സെന്റർ നിർമ്മിക്കുകയാണ്. ബഹിരാകാശ നിയമത്തിൽ പരിശീലനത്തിനായി ഒരു പ്രത്യേക കോളേജും ഈ കേന്ദ്രത്തിൽ സ്ഥാപിക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിയമത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരു പ്രൊഫഷണൽ സേനയെ തയ്യാറാക്കും. നിലവിലെ അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾ പ്രകാരം ബഹിരാകാശത്തെ സൈനിക ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്. ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ബഹിരാകാശത്തെ മികച്ച രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് സ്പേസ് ലോ കോളേജിലെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കും. ബഹിരാകാശ സേന നിർമ്മിക്കാൻ ബഹിരാകാശ ഉപഗ്രഹങ്ങളുടെ വലിയൊരു കൂട്ടം തന്നെ തയ്യാറാക്കാനും വ്യോമസേന തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പദ്ധതി പ്രകാരം വ്യോമസേനയ്ക്കായി 31 ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കും. ആശയവിനിമയം, കാലാവസ്ഥാ പ്രവചനം, നാവിഗേഷൻ, തത്സമയ നിരീക്ഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യും. ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിനുള്ള ചെലവിന്റെ 60% വഹിക്കാൻ വ്യോമസേന തീരുമാനിച്ചിട്ടുണ്ട്. ISROയും DRDOയും വിക്ഷേപണത്തിൽ പങ്കുവഹിക്കുന്നുണ്ട്. ബഹിരാകാശ സേന കൂടി എത്തുന്നതോടെ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് കൂടുതൽ കരുത്താകാൻ ഇന്ത്യക്ക് കഴിയും. ഭൂഖണ്ഡാന്തര മിസൈലിന്റെ ലക്ഷ്യം നിർണ്ണയിക്കുന്നത് മുതൽ ട്രാക്കിംഗ്, ശത്രുരാജ്യത്തിന്റെ ഭൂപടം, മറഞ്ഞിരിക്കുന്ന യുദ്ധ സംവിധാനങ്ങളുടെ ബ്ലൂ പ്രിന്റ് എന്നിവയെല്ലാം ബഹിരാകാശ സേനയ്ക്ക് ലഭ്യമാകും. അതുമാത്രമല്ല, ഭൂമിയിലെ ഏത് പ്രതിസന്ധിയെയും കണ്ടെത്താൻ ഉപഗ്രഹങ്ങൾ വഴി സാധിക്കുമെന്നിരിക്കെ വ്യോമസേനയുടെ സംവിധാനം വരുന്നതോടെ ഇന്ത്യൻ സേനയ്ക്ക് എത്ര വലിയ സാധ്യതകളാണ് തുറന്നു കിട്ടുന്നത്. പോരെങ്കിൽ വരാനിരിക്കുന്ന കാലത്ത് ലോകശക്തികൾ മത്സരിക്കാൻ പോകുന്നത് ബഹിരാകാശത്താണ്. അതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ചന്ദ്രനിലും ചൊവ്വയിലും മറ്റ് ഗ്രഹങ്ങളിലും ഓക്സിജനോ വെള്ളമോ ഉണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി പര്യവേഷണങ്ങളാണ് അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ നടത്തുന്നത്. താമസിക്കാൻ പറ്റിയ ഗ്രഹം കണ്ടുപിടിക്കുന്നവരാണ് നാളത്തെ ശക്തർ. അങ്ങനെ ബഹിരാകാശം കീഴടക്കാനുള്ള ശ്രമം വളരെ നേരത്തെ ലോകശക്തികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും ഇപ്പോൾ അതിന്റെ ഭാഗമായി പര്യവേഷണങ്ങളും പദ്ധതികളും നടത്തുകയാണ്. ഇന്ത്യക്ക് ഭൂമിയിൽ ശത്രുക്കൾ എന്ന് പറയുന്നത് തീവ്രവാദികളും രാജ്യത്തിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമാണ്. ഇവരെ നിലയ്ക്ക് നിർത്താൻ ആയുധ ശക്തി കൊണ്ടേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ അത്യാധുനിക ആയുധങ്ങൾ സേനയിലേക്ക് എത്തിക്കുന്നതിന് ഒരു മടിയും രാജ്യം കാണിക്കില്ല. സോണിക് വേഗതയുള്ള നിർഭയ ക്ലാസ് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലുകൾ ഇത്തരത്തിൽ പ്രതിരോധ സേനയുടെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ്. 1000 കിലോമീറ്റർ പരിധിയിൽ പ്രതിരോധം തീർക്കാൻ സഹായിക്കുന്ന നിർഭയ മിസൈലുകൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തത്. കരസേനയ്ക്കും നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയും വിധത്തിലാണ് ഇവയുടെ നിർമ്മാണം. ഇന്ത്യൻ സേനയ്ക്ക് മുതൽക്കൂട്ടാകും നിർഭയ മിസൈലുകൾ. സംഘർഷ സമയങ്ങളിൽ ശത്രുവിനെ ചെറുത്തു നിൽക്കുന്നതിനായി 1000 കിലോമീറ്റർ പരിധി വരെ സഞ്ചരിക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയും. കമാൻഡർമാർക്ക് ഓപ്ഷനുകൾ നൽകാനും അതുവഴി മികച്ച പ്രതിരോധം തീർക്കാനും നിർഭയ മിസൈലുകൾക്ക് സാധിക്കും. ബ്രഹ്മോസ് മിസൈലുകൾക്കൊപ്പമാകും വിന്യാസം. പ്രതിരോധ സേന പടിപ്പടിയായി സൃഷ്ടിക്കുന്ന റോക്കറ്റ് ഫോഴ്സിന്റെ ഭാഗമായിരിക്കും നിർഭയ മിസൈലുകളും. അതേസമയം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി 12 Sukhoi-30 MKI വിമാനങ്ങൾ വാങ്ങാൻ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽസിന് നിർമ്മാണ കരാർ നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. റഷ്യൻ സഹായത്തോടുകൂടിയാണ് MKI-30 നിർമ്മാണം. ഇതിന്റെ 60% നിർമ്മാണവും പൂർത്തീകരിക്കുന്നത് തദ്ദേശീയമായാണ്. ശേഷി കുറഞ്ഞ 12 യുദ്ധ വിമാനങ്ങൾക്ക് പകരമായാണ് പുതിയ സുഖോയ് വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കുന്നത്. പുതിയ കാലത്തിനനുസരിച്ച് നിർമ്മാണം പൂർത്തീകരിക്കുന്ന വിമാനങ്ങൾ ഉപയോഗിച്ച് വായുവിൽ നിന്ന് വായുവിലേക്കും വായുവിൽ നിന്ന് കരയിലേക്കും ആക്രമണം നടത്താൻ കഴിയും. ഇന്ത്യൻ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ അനുസരിച്ച് വിന്യസിക്കാൻ കഴിയുന്ന സുഖോയ് 30 MKI പഴയ സുഖോയ് 27 പുതിയ പതിപ്പാണ്.
राज्य आवश्यकुसरी उपयोग कहखई मुपति निर्माण एंड नीलम सुखई युद्ध विमान चिगक नापत्ट मूंद नीलम इंटेम उयर पदूर को भारत ई युद्ध विमान लियुलता एल तेटी वण एफ पी आफ्टर बेर्णिंग टर्बोफा एंजीन विमान घड़ी इन नूटि को वाट पवर नल्काना किलोमीटर वेगति विमान परकान साधी अंपति अयर वे पर कहखई के मूवायर कोमीटर रेज नूटी अंप शेषियम अदाय शु विमानो ड्रोणको हेलिकोप्टो विमान रक्षपाना विमान पन्द्रुद हाट नालुतरम रोकेट सुखोई मुपति स्थापिक पदा आयुध नालुतरम मिसाइल पत्तरम बोम विमान विन्सिकाना किलोग्राम भारम आयुध वे उयर्तान कहूँ ब्रह्मोस मिसाइल विन्सिकाना प्रत्येकता न्यूस डेस्क ईनाड मलयालम।